കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര ചവയം പൂരുട്ടാദിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗമാണ് കുറേ കാലമായി പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കുംഭക്കൂറിനെ അലട്ടുന്നുണ്ട് കുംഭക്കൂറിൽ ഒരു നക്ഷത്രങ്ങളെ പ്രധാനമായും സാമ്പത്തികമാണ് പല കാര്യങ്ങളിലും സാമ്പത്തികമായ അപര്യാപ്തത തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ അതിനൊക്കെ പിന്നെ അതുപോലെ ജന്മത്തിൽ നിൽക്കുന്ന ശനി എപ്പോഴും തടസ്സങ്ങളും പ്രശ്നങ്ങളുമാണ് അകാരണമായ ഭയം മാനസിക വിഷമം ഇതെല്ലാം ഉണ്ടാകാം ഇപ്പോൾ രണ്ടിൽ രാഹു അഷ്ടമത്തിൽ കേതു ഇതും ശ്രദ്ധിക്കണം രണ്ടിലെ രാഹു പലപ്പോഴും നാവിന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം വായിക്കോ മുഖത്തിനോ എന്തെങ്കിലുമൊക്കെ അസുഖമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കണ്ണ് തൊക്ക് ഈ ഭാഗങ്ങളെ മുഖത്തിൻ്റെ കണ് മുഖം എന്ന ഭാഗത്തുള്ള തൊക്കിനോ അല്ലെങ്കിൽ കണ്ണിനോ മുടിക്കോ ഒക്കെ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അയൽപക്കക്കാരുമായിട്ടൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഈർഷ്യോ വഴക്കോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു എന്നാൽ സാമ്പത്തികമായിട്ട് ഇവർക്ക് ദേവി അനുഗ്രഹിച്ച ഒരു ആഴ്ചയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് സാമ്പത്തിക ഗുണം തീർച്ചയായിട്ടും ഉണ്ടാകും ഈ അനുഗ്രഹം ഒൻപതാം ഭാവത്തിലെ അനുഗ്രഹം സർവത്ര ദോഷങ്ങളെയും പരിഹരിക്കുന്നതുകൊണ്ട് കൊണ്ട് ശുക്രൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ആഴ്ച ഇവർക്ക് കാര്യങ്ങളെല്ലാം നന്നായി പോകും ജീവിതത്തിൽ ഇവരെ സ്വാധീനിക്കുന്നത് ഈ ആഴ്ച മിക്കവാറും ഒരു സ്ത്രീ ആയിരിക്കാം ഒരുപക്ഷെ അമ്മ അതല്ലെങ്കിൽ സഹോദരി അതല്ലെങ്കിൽ ഭാര്യ മകൾ സുഹൃത്ത് ലേഡി സുഹൃത്ത് ഇതൊക്കെ ഒരുപക്ഷെ ഈ നക്ഷത്രക്കാരായ പുരുഷന്മാരെ സഹായിക്കും അതുപോലെ തിരിച്ചും ഓപ്പോസിറ്റ് സെക്സുകൾ പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഒരവസരം കാണുന്നുണ്ട് അതുകൊണ്ട് പൊതുവേ ആ ഒരൊറ്റ ഗ്രഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകുന്നു യാത്ര പ്രവർത്തനങ്ങളിൽ ഗുണം തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ തങ്ങളുടേതായ കയ്യൊപ്പ് വയ്ക്കുന്നവർക്ക് തീർച്ചയായിട്ടും സാമ്പത്തിക വിജയവും അതുതന്നെ പ്രവർത്തന വിജയവും കാണുന്നു പൊതുവേ ഗുണകരം തന്നെയാണ് ഇവർക്ക് ഈ ആഴ്ച പ്രവർത്തനങ്ങളിലെയും സാമ്പത്തിക വിജയങ്ങളിലെയും കാര്യത്തിൽ ആദ്യം പറഞ്ഞ മറ്റു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ പ്രത്യേകം ജാഗ്രത പാലിക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ദിവസങ്ങൾ താരതമ്യന ഗുണമുള്ള ദിവസമാണ്